നമസ്കാരം എല്ലാവർക്കും. ക്വാറന്റൈനൊക്കെ കഴിഞ്ഞു, ഇന്ന് ആദ്യമായിട്ട് ഞാൻ പുറത്തോട്ട് പോവുകയാണ്. മമ്മിക്ക് മരുന്ന് മേടിക്കണം, അതാണ് അത്യാവശ്യ മരുന്നാണ്. ഒരു ദിവസം മടക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പം കണ്ടെയ്ൻമെൻറ് സോണാണ്, കടത്തി വിടുമെന്ന് എനിക്കൊരു പിടിയില്ല. നമുക്ക് നോക്കാം, കടത്തി വിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ പറയാം, കടത്തി വിട്ടാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാം. അപ്പം ഞാനത് നോക്കുകയാണ്. ഇവിടുന്ന് കണ്ടെയ്ൻമെൻറ് സോണിൽ എനിക്ക് ഇന്നലെ മരുന്നില്ലായിരുന്നു. അന്നേരം മരുന്ന് അത്യാവശ്യ മരുന്നാണ്, അതെനിക്കിന്ന് കിട്ടിയേ പറ്റൂ. അപ്പോൾ എങ്ങനെ അത് മേടിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ഇത് ആയിരഞ്ചൽ റോഡാണ്, റോഡൊക്കെ വിജനമാണ്. നമ്മൾ അഞ്ച ചന്തയുടെ അടുത്ത് തറായി, ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പനച്ചോള ജംഗ്ഷനിൽ നിന്ന് ക്യാഷ് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. ആ പോലീസുകാരെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ചോദിച്ചതുമില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അഞ്ച ചന്തയുടെ അടുത്ത് വരെ എത്തി, കുഴപ്പമൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ബസ്സുകൾ മത്സര ഓട്ടം ഓടുന്ന റോഡായത്, ആ റോഡിൽ ഒരു തിരക്കുമില്ല. ഇതാണ് അഞ്ച ജംഗ്ഷൻ. ഇപ്പോൾ ഒരു തിരക്കുമില്ല, ഒന്നുമില്ല, കടകളെല്ലാം അടച്ചേക്കാതെ. അത്യാവശ്യം വേണ്ട മെഡിക്കൽ സ്റ്റോറ് അങ്ങനെയുള്ള കടകൾ മാത്രമാണ് തുറന്നേക്കുന്നത്. ജംഗ്ഷനിൽ പോലീസുകാരുണ്ട്, രണ്ട് സൈഡിലും പോലീസുകാരുണ്ട്. വളരെ കുറച്ച് തിരക്ക്. മേടിക്കാൻ വന്ന മരുന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ട്, മരുന്ന് മേടിച്ചിട്ടുണ്ട്. മരുന്ന് മേടിച്ച് ഇനിയും കുറച്ച് വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ മേടിക്കണം. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്, തിരിച്ചു പോവാണ്. അഞ്ചന് തിരിച്ചു പോവാണ്. അഞ്ചലൊന്നും തുറന്നിട്ടേ ഇല്ല, ഫുള്ള് ലോക്ക്ഡ് ആണ്, ഒരു കടകളും തുറന്നിട്ടില്ല. ഇത് അഞ്ച ചന്തമുക്കിൻ്റെ അടുത്തുള്ള റോഡാണ്, ചന്തമുക്കിലോട്ട് പോകുന്ന റോഡാണ്. അങ്ങ് ഒരു കടയും തുറന്നിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ നാട്, ആയിര തൊട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അഞ്ചേന്ന് നല്ല പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ നാടാണ്. ഇത് ആയിരഞ്ചൽ റോഡാണ്, ഞാൻ ആയിരോട്ട് പോയിക്കൊണ്ടിരിക്കുക തിരിച്ച്. വാഴത്തോട്ടങ്ങളൊക്കെ കാണാം. ഈ കാണുന്ന നമ്മുടെ കോഴിപ്പാലമാണ്. പണ്ട് ഇതൊരു കാൽനട പാലം മാത്രമായിരുന്നേ, ഒറ്റാക്ക് പോകാനേ പറ്റുള്ളായിരുന്നു, ബൈക്കൊക്കെ പോകാനേ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ പുതിയ പാലം പണിത്, ഇത് കടക്കൽ മഞ്ഞപ്പാറയൊക്കെ പോകുന്ന പാലമാണ്. പെരിങ്ങള്ളൂർ പാലമെന്ന്, നമ്മൾ കോഴിപ്പാലം എന്ന് വിളിച്ചിട്ടുണ്ട്, ചെറിയ പാലമായിരുന്നു. ഇതാണ് പുതിയ പാലം, ഇത്തിക്കര ആറിൻ്റെ കുറുകെയുള്ള പാലം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇന്ന് പാലത്തിൽ കയറിയിട്ട് വന്നിച്ച്. ഇത്തിക്കര ആറിൻ്റെ കൈവഴി, അതിൻ്റെ കുറുകെയുള്ള പാലമായത്. ഇതുവഴി വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു ഒരു കാലം വരെ. ഒരു വർഷമായി കാണും, ഞാൻ രാജസ്ഥാനിലൊക്കെ പോയതിന് ശേഷം പണിത പാല. അപ്പോൾ ഈ പോകുന്ന റോഡും നന്നായിട്ട് വൃത്തിയാക്കി ഇട്ടേക്കുന്നു. ഇനി നമുക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കണം. ഇവിടെ അടുത്ത് വിസ്മി ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റ് വന്നേക്കോ. നോക്കട്ടെ, അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ കയറിപ്പോ. ഇത് ആയിര ജംഗ്ഷൻ, ആയിര ജംഗ്ഷനും തിരക്ക് തീരെ കുറവാണ്. അത്യാവശ്യ സാധനമുള്ള പച്ചക്കറി, ഗ്രോസറി ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഇതൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ. എം സി റോഡാണ്, കുറച്ച് പഴം മേടിക്കണം. അവിടെ ഒരു കട തുറന്നിട്ടുണ്ട്, അതുകാരി കുറച്ച് പഴം മേടിക്കണം. അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു, കുറച്ച് മിസ് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ ഗ്രാമം, അത് പുതുപ്പടപ്പെന്ന് പറയും. ആയിരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരെയാണ്. വീട്ടിലെത്തറായി, ഇങ്ങനെ റബ്ബറും തോട്ടങ്ങളും ഒക്കെ ആണ് മെയിൻലി ഞങ്ങളുടെ അവിടെ ഉള്ളത്. ഇപ്പോൾ റബ്ബർ, ചീനിക്കപ്പ, ഇതൊക്കെ തോട്ടങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ ഉള്ളത്. ആയൂർ സിറ്റിയിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ്. ഞങ്ങളുടെ ഏരിയ കണ്ടെയ്ൻമെൻറ് സോണായത് ആകെ പണി എന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ആഴ്ച രാജസ്ഥാനിൽ തിരിച്ചു കൊണ്ടതാ. ഈ കണ്ടെയ്ൻമെൻറ് സോണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എന്നെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. കണ്ടെയ്ൻമെൻറ് സോണിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഫ്ലൈറ്റ് ടിക്കറ്റ് തരത്തില്ല. അപ്പോൾ ഇനി ഇതൊക്കെ മാറണം. ഇത് എൻ്റെ പുറകെ കാണുന്ന ഒരു കപ്പേള കുരിശടി, ഞങ്ങൾ കുരിശടി എന്ന് പറയും, കുരിശടിയാണ് ഓർത്തഡോക്സ് പള്ളിയുടെ. എൻ്റെ വീട് ഇവിടെ നിന്നൊരു ജസ്റ്റ്
മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ. ഞാൻ പള്ളി കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഓർത്തഡോക്സ് പള്ളി. പള്ളിയുടെ കുരിശടി കാണാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ മൊത്തം റബ്ബറായിരുന്നു ഒരു കാലത്ത്. റബ്ബറിൻ്റെ ഇടയിലായിരുന്നു ഈ പള്ളി. ഞാൻ പറഞ്ഞാലും റബ്ബറാണ് ഫുള്ള് ഇവിടെ പ്രധാന കൃഷി. അതെ, റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ്. അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന, നേരെ പോയാൽ എൻ്റെ വീട്ടിലെത്താം. രണ്ട് മിനിറ്റ് ദൂരം ഇല്ല. താഴെ മരങ്ങൾക്കിടയിൽ കാണുന്നതാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ ഗേറ്റാണിത്. ഇതാണ് എൻ്റെ വീട്, ഞാൻ ജനിച്ച വീട്. ക്ലിയർ വ്യൂ കാണിച്ചു തരാം. ഇത്രയൊക്കെ ക്ലിയർ വ്യൂ കാണിക്കാൻ പറ്റുള്ളൂ. താഴെ ഇറങ്ങണം. ഇതാണ് എൻ്റെ വീട്. അങ്ങനെ ഇന്നത്തെ യാത്രയെ കഴിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങുക. ഇപ്പം എങ്ങനെ വണ്ടിയായിരുന്നു? വണ്ടിയില്ലാത്തതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. വണ്ടി അവിടെ രാജസ്ഥാനിലിരിക്കില്ലേ, അതാണ്. അപ്പോൾ ഇപ്പം എങ്ങനെ വണ്ടി അവൾക്കും ആവശ്യമുണ്ട്. അപ്പം അതെടുത്തോണ്ടാണ് ഇങ്ങോട്ട് അഞ്ചലോട്ട് പോയത്. ഇപ്പം അതൊക്കെ കൊണ്ട് കൊടുത്ത്. നല്ല മഴ പെയ്യുന്നുണ്ട്. വീടിൻ്റെ പുറകിലുള്ള പാറയാണ് എൻ്റെ പുറകെ കാണുന്നത്. ഈ പരിസരത്തെല്ലാം റബ്ബറാണ്. ഞങ്ങളുടെ റബ്ബറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. അധികം വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ചെയ്യുന്നില്ല, അധികം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എല്ലായിടത്തും കണ്ടതിൻ്റെ സോണും അതും ഇതൊക്കെ പ്രഖ്യാപിച്ചേക്കുമല്ലേ. അതുകൊണ്ട് തന്നെ അധികം വീഡിയോ ചെയ്യാതിരുന്നാലും എന്നെ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തില്ല യൂട്യൂബ്. അതുകൊണ്ട് ചെയ്യുന്ന ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഏരിയ ആണ്. കാണാം, പുറയിൽ കാണാം വീട്. വീടിൻ്റെ പുറഭാഗം നിങ്ങൾ ഫ്രണ്ട് ഭാഗം മുമ്പേ കണ്ടത്. ചെറിയ കൃഷികളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. കുറഞ്ഞ ഒരു ചെറു പട്ടണത്തിനുള്ളിലുള്ള ഒരു ഏരിയ ആണിത്. ഇതൊക്കെ പാമ്പും കാര്യങ്ങളൊക്കെ കാണേ. ഞാൻ ഇങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട്. നല്ല മഴയുണ്ട്. അപ്പം ഞാൻ നിർത്തട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ആയൂർ ദീപ്തി ബേക്കറിയിലെ ഹൽവയാണ്. നല്ല ചുവന്ന ഹൽവയും മുട്ട പഫ്സുമാണ്. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റാണ്. കുട്ടിക്കാലം മുതലെ ഫേവറേറ്റാണ്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന, ഈ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒരുപാട് മിസ് ചെയ്യുന്ന സംഭവമാണിത്. ഹലുവ സൂപ്പറാണ്. ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ.